ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്താന്ന് വെച്ചാലേ, ഇനി ഇപ്പൊ രോഹിണിയുടെ നിഴലായി നീ വേണം. സ്കൂളിനകത്ത് കയറി എന്തായാലും ആരും ആക്രമിക്കാൻ പോകുന്നില്ല, പുറത്താ പ്രശ്നം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ തന്നെ കൊണ്ടുവിടണം. ഞാൻ അതിനുവേണ്ടി തന്നെ അമ്മച്ചി വന്നത്. ഒരുത്തൻ കൊല്ലണമെന്ന് പറഞ്ഞ് കച്ചകെട്ടി നടക്കുമ്പോ അത് വേണോ അമ്മച്ചി? അല്ല, ഞാൻ പറഞ്ഞല്ലോ കൊച്ചിന് മരണഭയമൊന്നുമില്ല, അതുകൊണ്ട് ഒന്നിനെയും കൂസാതെയാ നടക്കുന്നത്. രോഹിണി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? ലച്ചമോളെ അല്ല അമ്മച്ചി? ആ മോള് പോലെ ഇപ്പൊ അമ്മയെ വേണ്ടെന്ന് പറയാ. അപ്പൊ പിന്നെ ജീവിതത്തോടെ ഒരു മടുപ്പുണ്ടാവൂലേ? ഇതിനെ അങ്ങനെ കണ്ടാ മതി. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. രോഹിണി മരിക്കാതിരിക്കേണ്ടതും ജോ സാറും ലച്ചമോളും ഒക്കെ ഒന്നിച്ച് ജീവിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ജോസൂട്ടിനെ പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ മോനെ? എങ്കിൽ മൊത്തത്തിലൊരു ധൈര്യം വന്നേനെ. മോളെ കൊണ്ടുവിടാൻ വന്നതാ. നരനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതാ എന്റെ വിഷമം. രോഹിണി അമ്മച്ചിയും പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങൾ ഇത്രത്തോളം വഷളായ സ്ഥിതിക്ക് ഇനി എന്റെ കാര്യങ്ങളെക്കാളും ശ്രദ്ധ ഞാൻ രോഹിണിക്ക് കൊടുക്കും. ഇനിയും ഇതിങ്ങനെ നിസ്സാരമായിട്ട് കണ്ടാ മതിയോ? ആരെങ്കിലൊക്കെ വിവരം അറിയിക്കണ്ടേ? വിളിക്കാവുന്നവരെയൊക്കെ ഞാൻ വിളിച്ചു. എല്ലാവരുടെ ഭാഗത്തു നിന്നും തണുത്ത പ്രതികരണം ഉണ്ടായത്. അനിയത്തിയുടെ കൊലപാതകയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ, അച്ഛൻ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ കൊലയ്ക്ക് കൊടുക്കുന്നവൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്കിപ്പോ. പിന്നെ ഞാൻ പറയുന്നത് ആര് ചെവിക്കൊള്ളാനാ? അത് നേരാ. എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത മോൾ ഇങ്ങനെ കിടന്ന് എരിയുന്നത് കാണുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് സാരമില്ല അമ്മച്ചി, അവനെ കാത്ത് വലിയൊരു വിധിയുണ്ട്. അതെപ്പോഴായാലും അവനെ തേടി വരിക തന്നെ ചെയ്യും. പോവാം. സൂക്ഷിച്ചു കൊണ്ടുപോണേടാ മക്കളെ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് രോഹിണി ആർക്കെങ്കിലും തൊടാൻ പറ്റൂ? അതുപോലെ പോയിട്ടു മോളെ. വൈകുന്നേരം കുറച്ച് നേരത്തെ വരണേ, മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അമ്മച്ചിയായിട്ട് ഒന്നിച്ചു പോയാ എന്നെ കൊണ്ട് ഒരു പൈസയും ചെലവാക്കിപ്പിക്കില്ല. അത് ശരിയല്ലല്ലോ. അമ്മച്ചി മരുമോളായിട്ട് ഇന്നേ കണ്ടു കഴിഞ്ഞു. മകന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നതിന് അമ്മച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതി ജോലിയുള്ള മരുമക്കള് അമ്മയമ്മമാരെ കൊണ്ട് പണം ചെലവാക്കിക്കുന്ന ശരിയാണോ? അതൊക്കെ പോട്ടെ. എന്നെങ്കിലും ശരിക്കും അമ്മച്ചിയുടെ മരുമോളാവോ? എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച അമ്മയും മോനെ ഇനി കൈവിടുന്നത് ശരിയല്ല. അതുകൊണ്ട് പഴയതുപോലെ കടുംപിടുത്തം പിടിക്കില്ല ഞാൻ. എന്നാ പ്രശ്നം ലച്ചുമോളാ. ശരത്ത് നേരും നെറിയില്ലാത്തവനാണെന്ന് മോള് തിരിച്ചറിയുമ്പോ ജോസാറിനെ സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ആ അമ്മച്ചയുടെ മരുമകളാവും. നല്ലവരുമായുള്ള ബന്ധം നന്മ തരുമെന്ന് മാത്രമല്ല, മനസമാധാനവും ആയുസ്സും നീട്ടിത്തരും. ശരിയെന്നാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വാക്കത്തി നരന്റെ ഓട്ടോയിലാണിപ്പോ വരവും പോക്കും അല്ലേ? മുമ്പ് ടീച്ചറിനെയും ടീച്ചറിന്റെ കുടുംബത്തെയും ഒക്കെ നശിപ്പിക്കാൻ നോക്കിയവനാണവൻ. എന്നാൽ ഇന്ന് ഞങ്ങൾക്കൊക്കെ നല്ലത് വരണമെന്നേ നരൻ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളുടെ കുടുംബകാര്യമാണ്. എങ്കിലും വിശ്വനാഥൻ സാറും ജയപ്രഭ ടീച്ചറും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് പറയുകയാണ്, സ്വന്തം വീട്ടിലുള്ളവർ വെറുക്കുന്നവനോടൊപ്പം യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. അവനുമായി ആളൊഴിഞ്ഞ ഗോഡൌണിൽ വെച്ച് ടീച്ചറിനെ പോലീസ് പിടിച്ചത് ഈ സ്കൂളിലെ കുട്ടികൾക്ക് പോലും അറിയാം. ഈ സ്ഥാപനത്തെ കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് അതോടൊപ്പം അവർക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള യോഗ്യതയും വേണം. നിർഭാഗ്യവശാൽ ടീച്ചർ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത ദിവസം മുതൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണിലെ കരടാണ്.
അത് എന്റെ സമയദോഷമാണെന്നോ ജാതകദോഷമാണെന്നോ പറയേണ്ടി വരും സർ. ചില ആൾക്കാർക്ക് ശനി ബാധിക്കുമ്പോൾ അവർ ചെയ്യുന്നതൊക്കെ പിഴയ്ക്കും, തെറ്റ് ചെയ്തില്ലെങ്കിലും അപവാദങ്ങൾ കേൾക്കും. അതാ എന്റെ കാര്യത്തിലെ സംഭവിക്കുന്നത്. മനസ്സുകൊണ്ട് പോലും തെറ്റ് ചെയ്യാത്തവളാ ഞാൻ, ആരെയും നോവിക്കാത്തവളാ. എന്നെ എല്ലാവരും എന്നെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. എന്നെങ്കിലും ഒരു ദിവസം എന്റെ ഭാഗം ശരിയാണെന്ന് എല്ലാവരും തിരിച്ചറിയും. ആ ചിന്തയോടെയാ ജീവിക്കുന്നത്, എന്നാ അത് നടക്കുന്നില്ല. പിന്നെ അനുഭവങ്ങളും അപകീർത്തിയും ഒരുപാടായതുകൊണ്ട് ഇപ്പോ ഒന്നും എന്നെ അങ്ങോട്ട് ഏശാറില്ല സർ. തെറ്റ് ചെയ്യുന്നില്ല, ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും പുഞ്ചിരിയോടെ അതൊക്കെ ഞാൻ കേൾക്കും, പ്രതികരിക്കാതെ നടന്നു നീങ്ങും. പിന്നെ എന്നെ വിമർശിക്കുന്നവരെക്കാളും പലതും അടക്കം പറയുന്നവരെക്കാളും പരിശുദ്ധി എനിക്കുണ്ട് സർ. അത് ഞാൻ എന്നെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ, ഇനി ചെയ്യേയില്ല. ഇപ്പൊ ആ പോയ വാക്കത്തി നരനേക്കാളും മോശമാണ് പലരുടെയും സംസാരവും പ്രവൃത്തികളും. അതെന്റെ അച്ഛനും അമ്മയും ആങ്ങളെയും തിരിച്ചറിയാത്തതാ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. എത്രയായി? 100 ആയി. ശരിയാണ്. ആൾക്കാരെ 60 പൈസ വാങ്ങിക്കണോ? നീറ്റല്ലുള്ളതേ വാങ്ങിക്കുള്ളൂ സാറേ. ഇപ്പൊ എവിടെടാ താമസം? നിന്റെ വീട്ടിലാണോ അതോ ജയിൽ പുള്ളിയുടെ വീട്ടിലാണോ? മിക്കവാറും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകും നിന്നെ കൊന്നിട്ട്. ഓ, ജോ സാറിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാറേ, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കൂല. അല്ല, എങ്ങനെയുണ്ട് ജീവിതം? അമ്മച്ചിരി വീട്ടിൽ നിങ്ങൾ ഒരു മുറിയിലാണോ അതോ? അല്ല, അന്ന് അവൾ കുറെ ചാരിത്ര പ്രസംഗം നടത്തിയായിരുന്നു, എന്നിട്ട് തിരികെ വീട്ടിലെത്തുമ്പോ നാണം കെട്ട ജീവിതമാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ പെങ്ങളെ കുറിച്ച് വേണമെങ്കിൽ സാർ മോശമായിട്ട് സംസാരിച്ചോ. ഓ, അമ്മയെ കുറിച്ച് പറഞ്ഞാൽ പോലും ഞാൻ മറുത്തൊന്നും പറയൂല. ഓ, എന്നാ അതുപോലല്ല രോഹിണിയുടെ കാര്യം. അവളുമാരെക്കാളും പിഴയാണോടാ? എന്താടാ മുഖം വലിഞ്ഞു മുറുകുന്നത്? എടാ, നീയും അവളും നമ്മൾ അടുപ്പത്തിലാണെന്ന് എനിക്കെന്നല്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അവളെ പുണ്യവതി ആക്കിയിട്ട് നീ നിരപരാധി ചമഞ്ഞ. അന്ന് പൊക്കിയതുപോലെ നിന്നെയൊക്കെ പൊക്കുന്നത് പോലീസുകാരായിരിക്കില്ല, നാട്ടുകാരായിരിക്കും. അവിടെ പിന്നെ വക്കീലുമാർ വന്നിട്ട് കാര്യമില്ല, കിട്ടാനുള്ളത് കാര്യമായിട്ട് തന്നെ നിനക്കൊക്കെ കിട്ടുകയും ചെയ്യും. ആരെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല സാറേ. രോഹിണിയും ഞാനും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ സാറിനെ കൊണ്ട് പലതും പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അവൻ്റെ അടുത്ത് സാറൊന്ന് പറഞ്ഞേക്ക്. ജയിലിൽ നിന്ന് വരുന്നയാളെ എന്നെ കൊല്ലൂല, പകരം അവന്റെ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന്. ഒരിക്കൽ കെട്ടിയതാ, അതയച്ചു വെച്ചു. ഇനി ഏതായാലും കെട്ടുന്നേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെട്ടായിരിക്കും. അതിനു മുമ്പ് നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ ഉണ്ടാവാതിരുന്ന ഭാഗ്യം. നീയാള് വിളഞ്ഞ പുള്ളിയല്ലടാ, അതൊക്കെ ചെയ്യും, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അവന്റെ ഒരു നോട്ടം. അവന് നാരങ്ങ പിഴിഞ്ഞ് കൊറേ കട്ടം കൊടുത്തല്ലോ, എന്നിട്ട് മാറ്റമൊന്നും ഇല്ലേ? ഇനി അന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അയ്യോ, അല്ല അല്ല അല്ല. അയ്യോ, ഇത് കട്ടല്ല നിക്കുന്നു തോന്നണില്ല. അല്ല, ഇതിന് കട്ടനും നാരങ്ങ മാത്രമുള്ളല്ലോ. തൽക്കാലം വേറൊന്നും ഇട്ടിട്ടില്ല. അല്ല, കുടിച്ചിട്ടൊന്നും നിക്കണില്ലേ? നല്ലതാടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. എന്നാൽ ഇത് വല്ലാത്ത ചതിയായി പോയി. ആ കൊച്ചിന് എന്നോട് വല്ല വിരോധം ഉണ്ടോ? ആ കൊച്ചു തന്ന ചമ്മന്തി കഴിച്ചപ്പോഴാണ് എന്റെ പരിപ്പളകിയത്.
അത് ഷാജകൻ കഴിക്കേണ്ട ജമ്പന്തി ആയിരുന്നു. അത് ഞാൻ തട്ടിപ്പറിച്ച് മേടിച്ച് കഴിച്ചതാ. ഷാജകൻ എന്തായാലും മോളൊന്നും കലക്കി കൊടുത്തിട്ടില്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. ഇതാര് ചെയ്ത ചതിയാണെങ്കിലും നരകത്തിലേ പോകൂ. ഇവളല്ലേ എല്ലാവർക്കും എല്ലാം പാകപ്പെടുത്തി തരുന്നത്. അങ്ങനെയുള്ള അവളെ വിഷമിപ്പിക്കുമ്പോ ഇടക്കിടക്ക് മോളിലിരുന്ന് ഒരാൾ തരുന്ന പണിയാ. വയറെങ്ങനെയുണ്ട് മാമ? ആരാ മോളിൽ? നീ ആയിരുന്ന മുമ്പത്തെ അത്രയില്ല. മുമ്പ് എന്നായിരുന്നു, ഇപ്പൊ അത്ര ഉള്ളൂ. അയ്യോ വീണ്ടും ഷെർ. ഞാൻ പോട്ടെ പോട്ടെ. അയ്യോ ഉമ്മ ഇതുവരെയുള്ള ദേഷ്യമൊക്കെ തീർത്തല്ലേ. പോടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉമ്മയാണോ മോളാണോ ആരെങ്കിലും ഒരാളാ. സത്യമായിട്ട് ഞാനല്ലടാ. സംശയിക്കണ്ട, നിനക്ക് തരാനിരുന്ന ഭക്ഷണം നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ എടുത്ത് കഴിച്ചതാ. ഇന്നിപ്പോ ഒന്ന് വയറുകേടാക്കുക, അത്രേ അവൾ ഉദ്ദേശിച്ചുള്ളൂ. എന്നാലേ അതിനു പകരം ആളെ കൊല്ലാനുള്ള ചേരുവകൾ എപ്പോഴാ ചേർക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനും ആ ഭയത്തിലാണ്. ആ ചിന്ന വീട് ഇവിടെ തന്നെ മൂന്നാണ് നിനക്ക്, മൂന്നടുത്തൊന്നും നിനക്കത് പ്രതീക്ഷിക്കാം. പിന്നെ നീ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളൊക്കെ മനുഷ്യപ്പറ്റുള്ള കുടുംബത്തിൽ പിറന്നുള്ളമാരാ. അതുകൊണ്ടാ സത്യം പറഞ്ഞാൽ നീ ഇപ്പോഴും ജീവിച്ചു പോകുന്നു. അല്ല, ഈ മനുഷ്യർ ചില നേരത്ത് ഒറ്റയ്ക്കിരിക്കും. ആ സമയത്താ നടന്നൊക്കെ ചിന്തിക്കുന്നതും വേണ്ടാത്തതൊക്കെ തോന്നുന്നതും. അങ്ങനൊരു തോന്നലുണ്ടായ പിന്നെ എന്തും ചെയ്തു വരും. ഭാവിയെപ്പറ്റി ചിന്തിക്കുന്ന രോഹിണിക്കൊരു മകളുണ്ട്, എന്നാൽ ലീനയ്ക്കും രഹനയ്ക്കും അതില്ല. അപ്പൊ അവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. മുന്നും പിന്നും നോക്കാനില്ലാത്തവരാണല്ലോ കൂടുതൽ അപകടകാരികളാവുന്നത്. എനിക്കറിയാം അപകടം വരുന്ന വഴിയൊക്കെ. പിന്നെ ഒരുവനെ കൊല്ലാൻ ആരെങ്കിലും തീരുമാനിച്ചാ അത് തടുക്കാൻ നമ്മളെ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. പിന്നെ ഇനിയിപ്പോ അങ്ങനെ മരിച്ചാലും ഗൾഫിലുള്ള കെട്ടികളെ കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്ക് നേരിയ സങ്കടമുള്ളൂ. ആ ഏതായാലും അനുഭവിക്കാനുള്ള എല്ലാ സുഖവും അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ആ ധാരണയിൽ മുമ്പോട്ട് പോയാലേ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റൂ. അങ്ങനൊരു തന്റെ നിനക്ക് ഉണ്ടെങ്കിൽ പിന്നൊന്നും പേടിക്കാനില്ല. മോഹങ്ങൾ ഒരുപാടാ, ഒരുപക്ഷെ മറ്റുള്ളവരെയൊക്കെ കൂടുതൽ. എന്നാൽ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഭയം കൂടും, നമ്മൾ നമ്മളെ തന്നെ പിന്നോട്ടടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചില ഉറച്ച നിലപാടുകൾ ആവശ്യമാണ്. ഒരായുഷ്കാലം അനുഭവിക്കാനുള്ള സുഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി നേടാനൊന്നുമില്ല. അതുകൊണ്ട് അവളും ആര് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞാൻ മരിച്ചെന്ന് കരുതി അവളുടെ ഒന്ന് കണ്ണീരൊടുങ്ങത്തില്ലല്ലോ. അത് അവൾക്കും അറിയാം. അതുകൊണ്ട് കൊല്ലാതെ കൊല്ലണമെന്നാ അവരുടെ തീരുമാനം. ആ തീരുമാനം എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിലേക്കുള്ള പോക്കും മരണവും അവളുമാർ വൈകിക്കും തോറും ആ വിധി അവളുമാർക്കോ അവർക്ക് ചുറ്റുമുള്ളവർക്കോ സംഭവിക്കാം. ഞാൻ കൂടുതൽ കൂടുതൽ കരുത്തനാവുകയാണ്. ഏതായാലും നീ ഭക്ഷണം കൂടുതലും പുറത്തുനിന്നാക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഭക്ഷണം സ്നേഹത്തോടെ ഒരു നുള്ള അവളുമാർക്ക് കൊടുക്കണം, എന്നിട്ടേ നീ കഴിക്കാവൂ. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഭക്ഷണം സ്നേഹത്തോടെ ഒരു നുള്ള അവളുമാർക്ക് കൊടുക്കണം, എന്നിട്ടേ നീ കഴിക്കാവൂ. അപ്പൊ പിന്നെ ഫുഡ് പോയ്സൺ ഉണ്ടാവത്തില്ല. നീ ഇന്ന് വയറുകേടായി തളർന്ന് കിടപ്പിലായെങ്കിൽ ആ സമയത്ത് നന്ദൻ അവിടെ എത്തിയാൽ നിനക്ക് ചിലപ്പോൾ മുങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുറിവേറ്റവരാണ് മൂന്ന് പേരും. അത് മരണം വരെ ഉണങ്ങാത്ത മുറിവുമാണ്. ശരിക്കു പറഞ്ഞ ജീവൻ എടുത്തു നീ അവരുടെ. ഇനി അവരതെടുക്കാതിരിക്കാനാ നോക്കേണ്ടത്. ഞാൻ നേരത്തെ തന്നെ നിനക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു, കഴിക്കുന്ന ഭക്ഷണം ഒന്ന് സൂക്ഷിച്ചോളണമെന്ന്. അത് തന്നെയാ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നേ. തെളിവില്ലാതെ നിന്നെ കൊല്ലാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. കൂട്ടിന് നരന്റെയും ജയിലിൽ കിടക്കുന്നവന്റെയും ബുദ്ധിയുണ്ട്. എന്നെ സഹായിച്ചവര് ഏറെ നാൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് പറയുന്നൊന്നും തള്ളിക്കളയണ്ട. No.
ടീച്ചറിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ അമിത ആകാംക്ഷയുണ്ട്. അതുകൊണ്ടാ ഞാൻ നേരം പുലരുമ്പോ തന്നെ വിളിക്കുന്നത്. എനിക്ക് തോന്നി അമ്മച്ചയ്ക്കും ഉണ്ടാ പേടി, അതുകൊണ്ട് ഇപ്പൊ രാത്രിയിൽ എനിക്കൊപ്പം തന്നെയാ കിടക്കുന്നത്. അങ്ങനെ തൻ്റെയുടെ ഉള്ള അമ്മച്ചി കൂടെ ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ ടീച്ചേഴ്സ് ഉൾപ്പെടെ പലരും അടക്കം പറയുന്നുണ്ട്. അവരവരുടേതായ ഭാവനയിൽ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വകവെച്ചു കൊടുക്കുന്നില്ലല്ലോ. കേൾക്കുന്നത് കേൾക്കാത്ത മട്ടിലിരിക്കുമ്പോ അത് കേൾപ്പിച്ചേ അടങ്ങൂ എന്ന മട്ടില്ല ചിലരൊക്കെ. അവിടെയും ടീച്ചർ കണ്ടല്ലോ, മറുപടിയില്ല, പുഞ്ചിരിച്ചുകൊണ്ടേ ഇരിക്കാറുള്ളൂ. അത് തന്നെ അവർക്ക് കൊടുക്കേണ്ട യഥാർത്ഥ മറുപടി. സത്യത്തിൽ മറ്റുള്ളവരെ ഇല്ല കഥകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതില സന്തോഷം കൂടുതൽ ആൾക്കാർക്ക്. സമൂഹം അങ്ങനെയായിപ്പോയി. പിന്നെ തിരുത്താൻ നോക്കണ്ട, പ്രതികരിക്കാനും നിൽക്കണ്ട. എല്ലാത്തിനും മറുപടി ഒരു നേരിയ ചിരി മാത്രം. ദേ നിൽക്കുന്നു ആള്. പാവം, ഞാൻ കാരണം രാവിലത്തെയും വൈകുന്നേരത്തെ ഓട്ടം പോയി. പൈസ കൊടുത്തലോട്ട് വാങ്ങത്തുമില്ല. ഞാൻ പറഞ്ഞതാ മാസം മാസമുള്ള ലോൺ ഞാൻ അടച്ചോളാന്ന്, അതും കേൾക്കത്തില്ല. ഓരോരോ സഹായം ചെയ്യുമ്പോഴും കുറ്റബോധം അത്ര കണ്ട് കുറയെന്നാ പറയാറ്. എന്നുവെച്ചാ ഒരു സമയത്ത് എന്നെ അത്ര കണ്ട് ദ്രോഹിച്ച ആളല്ലേ. മനുഷ്യൻ എങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഓരോരോ സംഭവങ്ങൾ വരുമ്പോ. ഒരിക്കലും മാറാത്ത ഒരുത്തനേ ഉള്ളൂ, അതാ നമ്മുടെ ജീവിതം തൊലച്ച ആ ജീവി. ടീച്ചർ വാ. ഒരുപാട് സമയമായോ വന്നിട്ട്? ആ കുറച്ചു നേരമായുള്ളൂ. രോഹിണി നേരത്തെ ഇറങ്ങിയ എന്നെ കാത്തു നിൽക്കില്ലല്ലോ, അങ്ങ് നടക്കും. അതുപോലെ ഒരു അര മുക്കാൽ മണിക്കൂർ നേരത്തെ എത്തും. സ്വന്തം കാര്യത്തേക്കാൾ ശ്രദ്ധയാ ഇപ്പോ ടീച്ചറിന്റെ കാര്യത്തിലല്ലേ? ഓ, ഞാൻ അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കാറൊന്നുമില്ല ടീച്ചറെ. ഏത് നിമിഷം മോലോട്ട് എടുക്കേണ്ട ജീവനാ എൻ്റെത്. എന്നാ രോഹിണി അങ്ങനെ പോകേണ്ട ആളല്ല, ജയിലിലൊരാളുണ്ട്, മടങ്ങി വന്നിട്ട് രോഹിണിക്കൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്. അയാളോത്ത് ഇനി ഒരുപാട് ജീവിതം ബാക്കിയാ. പോവാം. അയ്യടാ, അത് പറഞ്ഞപ്പോ എന്താ പോകാൻ ഇത്ര ധൃതി? ഇപ്പോ രോഹിണിയുടെ മനസ്സിൽ ജോസാറുണ്ട്. എന്ന് വെച്ചാ മറ്റവനോടുള്ള വെറുപ്പ് സാറിനോടുള്ള സ്നേഹമായി മാറിയിരിക്ക. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ദൈവത്തിന്റെ തീരുമാന. ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ജോസാർ അമ്മച്ചി ആഗ്രഹിച്ച പോലെ രോഹിണി അവർക്കൊപ്പം ജീവിക്കില്ലായിരുന്നു. അതുപോലെ ടീച്ചർക്ക് നല്ല ആരെങ്കിലും കൂട്ടായിട്ട് വരും. ഈ അനുഭവിക്കുന്ന ഒക്കെ മാറും. ഇപ്പൊ അനുഭവിച്ച ദുഃഖത്തിന്റെ നാലരട്ടി സന്തോഷം അന്ന് അനുഭവിക്കുകയും ചെയ്യും. ശരി ടീച്ചർ, ശരി, പോയിട്ട് വരാം. ഒരു ഹോട്ടലിൽ വെച്ച അവരെ ഞാൻ വളരെ യാദൃശ്യമായി കണ്ടത്. ഞാനൊരു ചായ കുടിക്കാനായി ചെന്നപ്പോൾ അവർ കഴിച്ചിട്ട് ഇറങ്ങുമായിരുന്നു. പിന്നെ അവർക്ക് മുഖം കൊടുക്കാതെ അവൻ്റെ ഓട്ടോയെ ഫോളോ ചെയ്തു. എന്നിട്ട് അവർ രണ്ടാളും കൂടെ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി. അവർ ആപ്പിളും ഓറഞ്ചൊക്കെ മേടിക്കുന്നത് കണ്ട ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തോന്നും. തന്തൻ്റെ പെങ്ങളാണ്, എൻ്റെ ഭാര്യയാണ്, പറയുന്നത് ശരിയല്ല. എങ്കിലും ചിലതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അന്നൊരിക്കൽ നരൻ ജോസിൻ്റെ അമ്മച്ചിക്കൊപ്പം കാഞ്ഞിരപ്പള്ളിക്ക് പോയപ്പോൾ കള്ളം പറഞ്ഞ രോഹിണി അവിടേക്ക് പോയത്. എന്നിട്ട് രണ്ട് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അതൊക്കെ പോരാഞ്ഞിട്ട് നരൻ ഇപ്പം അവൻ്റെ വീട്ടിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് രോഹിണിയും അമ്മച്ചിയും താമസിക്കുന്ന വീട്ടിലാണ്. അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നരൻ നന്നായിട്ട് നാടകം കളിക്കുന്നുണ്ട്, അവനിപ്പം നല്ലവനായിട്ട് ചമയുന്നുമുണ്ട്. രോഹിണിക്കൊരു രക്ഷകനായിട്ട് കൂടെ നിൽക്കുക, അങ്ങനെ ഒരു ആണും പെണ്ണും അടുത്ത, പ്രത്യേകിച്ച് ഭർത്താവിനെ വെറുക്കുന്ന ഒരു പെണ്ണ് ആണുമായിട്ട് അടുത്ത, അത് ഭയക്കണമെന്നാ. നേരത്തെ ഹോട്ടലിലേക്കൊക്കെ വിളിക്കുമ്പോഴൊക്കെ വരാൻ മടിയായിരുന്നു. അറിയാലോ ഹോട്ടൽ ഫുഡിനോട് താല്പര്യമില്ലാത്ത ആളാണ്.
എന്നിട്ട് അവൻ വിളിക്കുമ്പോൾ പോകുന്നു. അതും വെറും ഒരു വാടക കൊണ്ടായ ഓട്ടോ ഡ്രൈവർക്കൊപ്പം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അവനെ അറിയാം, അവൻ്റെ ചരിത്രവും. അവനൊപ്പം ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ അവളുടെ നിലവാരവും മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതൊന്നും അവളെ ബാധിക്കാത്ത പോലെ നടപ്പ്. അവളെ എങ്ങനെ ഈ രീതിയിൽ മാറിയെന്ന് എനിക്കറിയില്ല ചെറുത്തേട്ടാ. മാറ്റത്തിന്റെ തുടക്കം ജോസിൽ നിന്നുവാ. ഇപ്പൊ അയാൾക്ക് നാണമില്ലാതെ. എന്നാ ഉറപ്പിച്ചോ, ഇനി അവൻ അധിക നാൾ ആയുസില്ല. മരണം അടുത്തെത്തി കഴിഞ്ഞു. നാളെ മിക്കവാറും ഒരു മരണം കേൾക്കും. വാ, കണ്ണടക്കിയ, പിന്നിലെ കൈയും കെട്ടി. ഇനി നിന്റെ വീതി നടപ്പിലായിക്കോ.